करुणाकरजे करुणा करजया करुणाकरजे करुणा करजेया करुणाकर गुरुचरणा स्मरणं जिनि मृदि हरणं करुणागर करजया കാര്യം ലോകം കാരണമെന്താ കാരണമില്ലാതുയരാ കാര്യം സദ്ഗ്രുവീ ശരണം എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ആശാലത ശ്രീജിത്ത് േമനായ ഈ ചക്കയെ കുറിച്ച് വിശദമായിട്ട് പറയാതെ നമ്മൾ ഈ പുഴുക്കുണ്ടാക്കുന്നത് ചക്കയോട് ചെയ്യുന്ന ഒരു വലിയ അപരാധമായിരിക്കും എന്ന് എനിക്ക് തോന്നി സമസ്ത ജഗതാമേ ഇപ്പൊ ഞാൻ ചൊല്ലിയ ഈ ശ്ലോകയില്ലേ ഇത് ഏതാണെന്ന് അറിയാമോ നമ്മുടെ ആശ്രമത്തിലെ വിശ്വാസികളോടല്ല കേട്ടോ അല്ലാത്തവരോടാണ് എൻ്റെ ചോദ്യം ഇതറിയാമായിരുന്നെങ്കിൽ അവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അറിയില്ലാത്തവരും കമൻ്റ് ചെയ്യണം ഇത് സ്കന്തപുരാണത്തിലെ ഗുരുഗീതയാണ് ശ്രീ പരമേശ്വരൻ പാർവതി ദേവിക്ക് നൽകുന്ന ഉപദേശമാണ് ഗുരുഗീത പാർവതി ദേവി പരമശിവനോട് ചോദിക്കും അങ്ങ് എപ്പോഴും ധ്യാനിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ ലോകം മുഴുവനും അങ്ങയെ ആരാധിക്കുമ്പോൾ അങ്ങ് ആരെയാണ് ആരാധിക്കുന്നത് എന്ന് പാർവതി ദേവി ചോദിക്കും അപ്പോൾ ശ്രീ പരമേശ്വരൻ പറയുന്ന മറുപടിയാണ് ഗുരുഗീത എന്താണ് പറയുന്നത് അറിയാമോ ഈ ചോദ്യം ഇന്ന് വരെ ആരും എന്നോട് ചോദിച്ചിട്ടില്ല ഇത് രഹസ്യങ്ങളിൽ വെച്ച് അതീവമായ രഹസ്യമാണ് ഗുഹ്യാൽ ഗുഹ്യതരം സാരം ഗുരുഗീത വിശേഷത എന്നാണ് പറയുന്നത് ഈ പറഞ്ഞത് ശരിയാണ് ഈ മൂന്ന് ലോകങ്ങളും എന്നെ ആരാധിക്കുന്നു എന്നാൽ ഞാൻ ഗുരുവിനെയാണ് ആരാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പരമശിവൻ പറയുന്ന മറുപടിയാണ് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമ അപ്പോൾ ആ ഗുരുഗീതയിലെ ശ്ലോകമാണ് നമ്മളിന്നും രാവിലെ ആശ്രമത്തിൽ ആരാധന കഴിഞ്ഞ് ചൊല്ലുന്നത് പാലുകാച്ചുന്ന ചടങ്ങിലും നമ്മൾ ഗുരുഗീത ചൊല്ലിയാണ് സമർപ്പിക്കുന്നത് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നതേ പണ്ട് ഞാൻ ആശ്രമത്തിൽ താമസിക്കാനായിട്ട് തുടങ്ങുന്ന കാലത്ത് നമ്മുടെ ഗുരു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോള് ഗുരുഗീത കുട്ടികളെ പഠിപ്പിക്കണമെന്ന് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഗുരുഗീതയുടെ അർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിക്കാൻ തുടങ്ങിയത് അന്ന് കൊച്ചു കുട്ടികളൊക്കെ എന്നെ ഗുരുഗീത ടീച്ചർ എന്ന് പറയുമായിരുന്നു കേട്ടോ ഞാനന്ന് പഠിപ്പിച്ച കുട്ടികളൊക്കെ ഇന്ന് വലിയ സ്റ്റുഡൻസും പിന്നെ നമ്മുടെ സ്കൂളിൽ ടീച്ചേഴ്സും ഒക്കെ ഉണ്ട് അപ്പോൾ അവർ പറയും ആ ആശ ടീച്ചർ പണ്ട് ഞങ്ങളെ ഗുരുഗീത പഠിപ്പിച്ചതാണ് എന്ന് ശ്രീജയോട് പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ഗുരുഗീതയുടെ ക്ലാസ് എടുക്കുമായിരുന്നു ആശ്രമത്തിൽ ഹോസ്റ്റലിൽ കുട്ടികൾക്കും പിന്നെ അവിടെ പെൺകുട്ടികൾ ഒരുപാട് പേർ ആശ്രമത്തിൽ കുറച്ച് നാളത്തേക്ക് കുട്ടികളെ നിർത്തി ആശ്രമ പരിചയം ഒരു രീതി ഉണ്ടായിരുന്നു നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് പെൺകുട്ടികളൊക്കെ വെക്കേഷനും ഒക്കെ വന്ന് അവിടെ നിന്ന് ഗുരുവിൻ്റെ അടുത്ത് നിന്ന് കർമ്മം ചെയ്ത് ആശ്രമ ചിട്ടകളും പ്രാർത്ഥനയും ഒക്കെ പഠിച്ച് ഒരു നല്ല സംസ്കാരം അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഗുരു അങ്ങനെ ചെയ്യുമായിരുന്നു അപ്പോൾ അന്ന് ഞാനും ആശ്രമത്തിൽ നിൽക്കുന്ന ഒരു സമയമാണേ അപ്പോൾ അന്ന് ഞാനിങ്ങനെ ഗുരുഗീത ക്ലാസ് എടുക്കും പിന്നെ ഗുരു തന്നെ എന്നോട് പറഞ്ഞു തന്നു മോൾ ഭക്ത വിജയത്തിലെ കഥകൾ എല്ലാവർക്കും വായിച്ച് അത് പറഞ്ഞു കൊടുക്കണം അങ്ങനെ കബീർദാസിൻ്റെ കഥയൊക്കെ പറയണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അന്ന് ഞാൻ ഇതുപോലെയുള്ള കഥകൾ നല്ല കഥകളൊക്കെ കണ്ടുപിടിച്ച് ഭക്തിയും സ്നേഹവും സഹനശക്തിയും അനുകമ്പയും ഇങ്ങനെയുള്ള എല്ലാ സദ്ഗുണങ്ങളും എല്ലാവരിലും ഉണ്ടാകത്തക്ക രീതിയിലുള്ള ത്യാഗത്തിൻ്റെ സ്നേഹത്തിൻ്റെയൊക്കെ കഥകൾ മഹാത്മാക്കളുടെ കഥകളൊക്കെ കണ്ടുപിടിച്ച് ഞാൻ പെൺകുട്ടികൾക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കുമായിരുന്നു പിന്നെ മാതൃമണ്ഡലത്തിൽ നമ്മൾ സ്ത്രീകളുടെ സംഘടനയാണ് മാതൃമണ്ഡലം അപ്പോൾ മാതൃമണ്ഡലത്തിലും സ്ഥിരമായിട്ട് ഇങ്ങനെ നല്ല നല്ല കഥകൾ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ നബി തിരുമേനിയുടെയും ഒക്കെ കഥകൾ ആശ്രമം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ ഒരു ഹിന്ദു ആശ്രമം എന്നതിനെ പറയാൻ പറ്റില്ല ശാന്തിഗിരി ആശ്രമം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളുടെയും സാരം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മതങ്ങളെയും എല്ലാ ആചാര്യന്മാരെയും സ്നേഹിക്കാനും അവരെ ബഹുമാനിക്കാനുമൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകും അപ്പോൾ ഏതായാലും ഞാൻ അന്നിങ്ങനെ ഗുരുഗീതയൊക്കെ പഠിപ്പിക്കുമായിരുന്നു എന്ന് ഞാൻ പറയുകയായിരുന്നു ഇപ്പോൾ കുറേ വർഷങ്ങളായി ഞാനിപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഗ്യാപ്പ് എടുത്ത് നിൽക്കുന്നു അപ്പോൾ അത് എനിക്കും നിങ്ങളെല്ലാവരെയും പോലെ ജീവിതത്തിൻ്റെ ഒരു റോളർ കോസ്റ്റർ റൈഡ് കഴിയേണ്ടി വന്നു കാരണം ഈ എന്ന് പറയുന്നത് ശരിക്കും എല്ലാവരും ഫേസ് ചെയ്തേ പറ്റുള്ളൂ അതിന് യാതൊരു തർക്കവും ഇല്ല കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ ആശ്രമം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാ ദുഃഖങ്ങളെയും വേരോടെ പിഴുത് ദൂരെ കളയാനുള്ള ഒരു സ്ഥലമാണെന്നാണ് ഇപ്പോൾ ഒരു അസുഖം വന്ന ഭയങ്കര ട്രീറ്റ്മെൻറ്റ് ചിലത് സർജറി ചെയ്ത് നമ്മളെടുത്ത് കളയേണ്ടി വരും അല്ലേ അതുപോലെ ഒരു ജീവിതത്തിൽ ചില സർജറികളൊക്കെ വേണ്ടി വരും അപ്പോൾ ആശ്രമം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ ദുഃഖങ്ങളെയും കീറിയെടുത്ത് കളയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പക്ഷെ അത് മനസ്സിലാക്കി വേണം നമ്മൾ ആശ്രമത്തിൽ വരേണ്ടതെന്നാണ് ഗുരു പറയുന്നത് ഇപ്പൊ ഞാൻ ആദ്യം ചൊല്ലി ആ കീർത്തനത്തിലെ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാര്യം ലോകം കാരണം എന്താം കാരണമില്ലാതുയരാ കാര്യം അപ്പോൾ ഏത് ദുഃഖത്തിന്റെ പിന്നിലും അതിനൊരു കാരണമുണ്ട് കാരണമില്ലാതെ ഒന്നും ഉണ്ടാവുന്നില്ല അതാണ് ആത്മീയമായ ഒരു സത്യം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കങ്ങനെ ദുഃഖം വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് മഹാത്മാക്കളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ഒരു ആധുനിക സമൂഹത്തിൽ ഇതിനെക്കുറിച്ചൊന്നും ചർച്ചകളൊന്നും വരാത്തത് കൊണ്ട് ഇതിനെക്കുറിച്ച് ഇന്നുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ ആളുകൾക്കോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനോട് ദ്രൗപതിയും അർജുനനും അങ്ങനെ ചുറ്റുമുള്ള എല്ലാവരും ചോദിക്കുന്നുണ്ട് അവരൊക്കെ അനുഭവിക്കുന്ന ദുഃഖം എന്ന് പറഞ്ഞാൽ അതാ ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു ഷോർട്സിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞായിരുന്നു മഹാഭാരതം സീരിയൽ മലയാളത്തിൽ ഡബ് ചെയ്തത് എല്ലാവരും ഒന്ന് എടുത്ത് കാണണം അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അപ്പോൾ അതിനകത്ത് ദ്രൗപദിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും ദുഃഖം എന്ന് അവരെപ്പോലെ ഇത്രയും അപമാനവും അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധം തന്നെയാണ് ജീവിതം തന്നെ യുദ്ധമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കൂടെ ഉള്ളപ്പോഴാണെന്ന് ആലോചിക്കണം അഭിമന്യുവിനെയൊക്കെ കൊല്ലുന്നത് കണ്ടില്ലേ ഓരോരുത്തരും അനുഭവിച്ച് നമ്മൾ പറയുന്ന പോലെ അവരുടെ ചീട്ട് കീറുക എന്ന് പറയുന്ന പോലെയാണ് അത്രയും ദുഃഖമാണ് അവസാനം ഗാന്ധാരിയുടെ ദുഃഖം സർവ്വരുടെയും ദുഃഖം അപ്പം ശ്രീകൃഷ്ണൻ പറയുന്ന ഓരോ മറുപടിയും അത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം കാരണം അദ്ദേഹം പറയുന്നു ഓരോ ദുഃഖത്തിനും നിങ്ങൾ ഇന്ന ഇന്ന കർമ്മങ്ങൾ നിങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നു നിങ്ങളുടെ അഹങ്കാരം നിങ്ങൾക്ക് നിങ്ങളുടെ ത്യാഗത്തിലുള്ള അഹന്ത നിങ്ങളുടെ സദ്ഗുണങ്ങളിലുള്ള നിങ്ങളുടെ അഹന്ത ഈ അഹന്തയെല്ലാം മാറി സമർപ്പണത്തിൽ എത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മോചനം കിട്ടൂ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ മോക്ഷം നിങ്ങൾക്ക് കിട്ടൂ എന്ന് മഹാരഥന്മാരോട് പോലും ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് അതിൽ ഏറ്റവും ഉത്കൃഷ്ടനെന്ന് വിചാരിക്കുന്നവർ പോലും ഏറ്റവും അഹങ്കാരികളാണ് അവർ പോലും അറിയാത്ത സാത്വിക അഹന്ത എല്ലാവരിലും നിൽക്കുവാണ് അപ്പോൾ ഇത് എല്ലാ മനുഷ്യരിലും ഉണ്ട് നമുക്കൊക്കെ എത്ര ദുഃഖം വന്നാലും നമുക്ക് അപ്പോഴും അഹന്ത തന്നെയാണ് അല്ലേ ദുഃഖം വരുമ്പോൾ നമ്മൾ ചോദിക്കും ആ ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിനെയും കുറ്റം പറയും ആ ഒരു രീതിയിലാണ് നമ്മുടെ അഹന്ത അങ്ങനെ ഉയർന്നു നിൽക്കുന്നത് അതൊരു വശം അല്ലാതെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അത് നമുക്ക് ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ ഒരു തത്വം നമ്മുടെ ജീവിതത്തിലുമുണ്ട് ഇപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അറിഞ്ഞ് ജീവിച്ചില്ലെങ്കിൽ നമ്മൾ എവിടെ കിടക്കും ജയിലിൽ കിടക്കും അല്ലേ പോലീസ് അപ്പോഴേ പിടിക്കും ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സൈഡിലോട്ട് പാർക്ക് ചെയ്താൽ അപ്പോൾ വരും എം വി ഡി ഫോട്ടോ എടുക്കും അവർ അവരവിടനെ തന്നെ നമുക്ക് ഫൈൻ ഇങ്ങോട്ട് അടിച്ചു തരും അപ്പോൾ എന്താ കാരണം ആ നിയമം അറിയാതെ നമ്മൾ അവിടെ കയറി വണ്ടി വണ്ടിയിട്ടു അല്ലെങ്കിൽ അങ്ങോട്ട് പോയി ഫോണിൽ സംസാരിച്ചു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അത് നമുക്കറിയാം അപ്പോൾ ഇത് സാധാരണ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന് നിയമം ഇല്ലേ ഇത്രയും വലിയ സൗരയുധവും ഇങ്ങനെയുള്ള പക്ഷികളും മൃഗങ്ങളും ഇതെല്ലാം ഇങ്ങനെ കൂടോനുകൂടി ജീവജാലങ്ങൾ ഇങ്ങനെ അഴിച്ചു അഴിച്ചുവിട്ടേക്കുവാണോ ഇതിൻ്റെ പുറകിലൊരു ഡിവൈൻ ലോ ഉണ്ട് ആ ലോ എന്താണെന്ന് അറിഞ്ഞ് നമ്മൾ ജീവിക്കാത്തത് കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൈൻ ആണെന്ന് വിചാരിച്ചാൽ മതി ഈ ദുഃഖങ്ങൾ അപ്പം ആ ഫൈൻ അങ്ങ് അടയ്ക്കണം ഫൈൻ അടച്ചു കഴിയുമ്പോൾ നമ്മുടെ ആ ബാധ്യത തീർന്നിട്ട് നമുക്ക് ഫ്രഷായിട്ട് ജീവിക്കാൻ പറ്റും അപ്പോൾ ഈ ഫൈൻ അടയ്ക്കുന്ന ഒരു കാലമാണ് നമ്മുടെ ഈ ദുഃഖം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ ഗുരു പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ കുറേ ഇളവുകൾ കിട്ടുകയാണ് ചെയ്യുന്നത് ഇളവുകൾ കിട്ടും ഉറപ്പായിട്ടും കിട്ടും പിന്നെ ചില കാര്യങ്ങളൊക്കെ ഗുരു മാറ്റി പറയും അതായത് ഓൾട്ടർ ചെയ്യും ഇപ്പോൾ നമ്മുടെ അടുത്ത് പറയും നമുക്ക് ഇന്ന സ്ഥലത്ത് ഒരു ജോലിക്ക് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഗുരു പറയാം അത് വേണ്ട ശരിക്കും പറഞ്ഞാൽ നമുക്കത് കൊല്ലുന്നതിന് തുല്യമായിരിക്കും കാരണം നമ്മൾ അവിടെ പോയി വിസയൊക്കെ എടുത്ത് പൈസയൊക്കെ ചിലവാക്കി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക പെട്ടെന്ന് ഗുരു പറയാണ് വേണ്ട അപ്പം എങ്ങനെ നമ്മൾ അനുസരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് സന്ദർഭങ്ങൾ ഗുരു ഇങ്ങനെ മാറ്റി മാറ്റി തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആശ്രമ ജീവിതം കൊണ്ട് എനിക്ക് എല്ലാ സന്തോഷവും എല്ലാ നന്മയുമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും അതെല്ലാം ഒരു വശത്തൂടെ അങ്ങനെ പോയെങ്കിലും മനസ്സിനൊക്കെ നല്ല ഒരു ശാന്തിയും സമാധാനവും ഉണ്ടായിരുന്നു ഞാൻ പറയില്ല ഒരു പോസിറ്റിവിറ്റി അതെനിക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല ഒരു നന്മ അത് ഉണ്ട് അത് എന്തായാലും ഉണ്ട് അതൊരിക്കലും നശിക്കില്ല അങ്ങനെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും അങ്ങനെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു നന്മ തന്നെയാണ് വരാൻ പോകുന്നത് ഗുരുവിൻ്റെ ആ ഓരോ വാക്കുകളും ഇങ്ങനെ എനിക്ക് എപ്പോഴും ഇങ്ങനെ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ തെളിയും അപ്പം പിന്നെ എനിക്ക് ഒരു സത്യത്തിൽ ഒരു പ്രശ്നവുമില്ല ശരിക്കും നമുക്ക് അതല്ലേ വേണ്ടത് എന്ത് പ്രോബ്ലംസും ഉണ്ടെങ്കിലും അതിൽ നമുക്കൊരു റേ ഓഫ് ഹോപ്പ് അല്ലേ ആ ടണലിൻ്റെ അറ്റത്ത് ഒരു വെളിച്ചമുണ്ട് എന്നൊരു ഫീലിംഗ് നമുക്ക് ഉറച്ചു കിട്ടിയാൽ പിന്നെ നമുക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ല അല്ലേ അതല്ലേ ശരി അപ്പോൾ എപ്പോഴും എല്ലാവരും പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇവിടെ ശ്രീജിത്ത് എപ്പോഴും പറയും എന്താണെന്ന് അറിയുമോ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ടെൻഷനോ വിഷമോ ഒക്കെ ഉണ്ടെങ്കിൽ ശ്രീജിത്ത് പറയും അത് എന്തുകൊണ്ടാണ് ഈ ടെൻഷനും വിഷമോ എന്നറിയാമോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അത് നടക്കുന്നില്ല നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദുഃഖം ഇല്ലെന്നാണ് പറയുന്നത് ഇപ്പം നമുക്ക് ചില കാര്യങ്ങളൊക്കെ വേണം അപ്പം നമുക്കത് കിട്ടാതെ വരുമ്പോഴല്ലേ ദുഃഖം ഇപ്പം നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ട നമ്മൾ ആസ് ഇറ്റ് ഈസ് എന്താണോ ഉള്ളത് അതിൽ നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമുക്ക് എന്താ ദുഃഖം അപ്പോൾ ശ്രീദ് പറയുന്നത് ദുഃഖം ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണെന്നാണ് പറയുന്നത് പിന്നെ ശരിയാണ് നമുക്കിപ്പോൾ ഒരു രോഗമൊക്കെ വരിക അല്ലെങ്കിൽ നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ പ്രാക്ടിക്കൽ സൈഡിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ഇഷ്യൂ തന്നെയാണ് ആ ഇഷ്യൂവും പക്ഷേ ഇതേപോലെ നല്ല രീതിയിലൊക്കെ നേരിടാനും അത് ഓവർകം ചെയ്യാനും ഒക്കെയുള്ള വഴിയും ഉപദേശങ്ങളും ഒക്കെ നമുക്ക് കിട്ടും പക്ഷെ അത് നമ്മൾ ആഗ്രഹിക്കുകയും അതിനു വേണ്ടി ഒരു സത്കർമ്മങ്ങളൊക്കെ ചെയ്യുകയും വേണം എന്നാണ് പറയാ ഇപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള സർവാദരണീയനായ സ്വാമി നിർമോഹാത്മ ജ്ഞാന തപസ്സിയാണ് കേട്ടോ സ്വാമി ശാന്തിഗിരി പ്രസ്സിന്റെ ഹെഡാണ് ഞാൻ കുറേ നാൾ പ്രസ്സിൽ ഞാൻ ഡി ടി പി പഠിക്കാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വളരെയധികം ഒരു സപ്പോർട്ടായിരുന്നു ഒരു നല്ല ആശ്വാസമൊക്കെ നൽകിയ ഒരു ആളാണ് അപ്പോൾ സ്വാമി ഇപ്പോൾ പാലുകാച്ചനൊക്കെ വന്നു വളരെ സന്തോഷം ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ പൂജാമുറിയിൽ വെച്ചിരിക്കുന്നത് താമരയിൽ താമരയിലോങ്കാരമാണ് അപ്പൊ ഓങ്കാരം എന്ന് പറയുന്നത് ശബ്ദമല്ലേ ഓങ്കാരം ആ ഉ മ ഈ മൂന്ന് അക്ഷരങ്ങൾ സൃഷ്ടി സ്ഥിതി സംഹാരം ഇത് മൂന്നും സമ്പൂർണമായി ചേരുമ്പോഴാണ് ഓങ്കാരം ഉണ്ടാവുന്നത് ഇപ്പോൾ ബൈബിളിൽ തന്നെ ഐ ആം എന്ന് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ പേരാണ് ആം അപ്പം അതൊന്ന് മോഡിഫൈ ചെയ്ത് പറഞ്ഞു നോക്കൂ ഓം എന്ന് കാണാം മാത്രല്ല ഓം എന്ന് പറയുന്ന ആ ഒരു അക്ഷരം അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ അതിൽ നമുക്ക് ചന്ദ്രക്കലയും അതിലെ കുരിശും പിന്നെ ഓമിൻ്റെ ആ ഒരു ചിഹ്നവും എല്ലാം അതിനകത്ത് സമന്വയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ അപ്പോൾ എല്ലാം ഒന്നാണ് അല്ലെങ്കിൽ എല്ലാം സമുദ്രത്തിൽ വരുമ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ സമുദ്രത്തിലാണ് ആ താമര ഇങ്ങനെ നിൽക്കുന്നത് ആ താമരയിൽ ഓങ്കാരം അപ്പൊ താമര എന്ന് പറയുന്നത് തന്നെ ആ ചെളിയിൽ നിന്ന് പ്രകാശത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് ആ ഓം എന്ന ആ അക്ഷരം തന്നെ അതാണ് അവിടെ അർത്ഥമാക്കുന്നത് ഗുരു എന്നോട് ഒരിക്കൽ പറഞ്ഞതാണ് നിന്നെ ആര് ചീത്ത പറഞ്ഞാലും ആശ്രമത്തിൽ നിന്ന് തന്നെ നിന്നെ പുറത്താക്കിയത് നീ ഒരു പട്ടിയെപ്പോലെ ആശ്രമത്തിന് ചുറ്റും കിടന്ന് ഓടണം പട്ടിയെപ്പോലെ ആയിരിക്കണം വിശ്വാസമെന്ന് അത് എത്ര തല്ലി ഓടിച്ചാലും പട്ടി യജമാനെ വിടില്ല അപ്പൊ പട്ടിയുടെ മഹത്വം മനസ്സിലായില്ലേ എല്ലാവർക്കും അപ്പൊ നമുക്ക് നല്ല ചൂട് ചക്ക പുഴുക്കും മീനില്ലാത്ത മീൻകറിയും കൂടി കഴിച്ചാലോ അതിനു മുൻപ് ഇതൊന്ന് കേൾക്കും ആറ്റോ കാർപ്പസ് ഹെറ്ററോഫയസ് കേട്ടിട്ടുണ്ടോ ആ ഇതാണ് നമ്മുടെ ചക്കയുടെ ഒറിജിനൽ കുടുംബ പേര് ഈ മൾബറി ഫാമിലിയിലെ അതിൽപ്പെട്ട ഒരാളാണ് ഫിഗ് ഫാമിലിയിലൊക്കെ പെട്ട ആളാണ് നമ്മുടെ ഈ ചക്ക അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട് നമ്മുടെ നാട്ടിലെ ചക്ക കാലമായ ചക്ക ഇങ്ങനെ താഴെ വീണ് പൊട്ടിച്ചെതിറിപ്പോയാലും ആർക്കും വേണ്ടാത്തൊരവസ്ഥയാണ് അത്രക്കിങ്ങനെ സുലഭമായിട്ട് വാരി വെതറിയിരിക്കുകയാണ് പ്രകൃതി അല്ലെ ചക്ക പക്ഷെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു ചക്ക വാങ്ങിക്കണമെങ്കിൽ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ കൊടുക്കണം മിനിമം ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുക്കേണ്ടി വരും അത് വേറെ കാര്യം അപ്പൊ ചക്ക ഉള്ള ആൾക്കാരൊക്കെ ഭാഗ്യവാന്മാര് ചക്ക ചക്കയില്ലാത്ത വീട്ടിലുള്ളവര് എവിടെന്നെങ്കിലും ആരെങ്കിലും തരുമ്പോ വേണം വാങ്ങിച്ചു കഴിക്കാൻ അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിൽ നമ്മൾ ഒരു പ്ലാവ് നടാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ നമ്മുടെ നെയ്ബേഴ്സ് നമുക്കൊരു ചക്ക തന്നു അപ്പോൾ ആ ചക്കയിൽ നിന്നൊരു കഷ്ണമെടുത്ത് ഇന്ന് ഞാൻ ചക്ക ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത്രയും കെങ്കേമനായ ഈ ചക്കയെക്കുറിച്ച് വിശദമായിട്ട് പറയാതെ നമ്മൾ ഈ പുഴുക്ക് ഉണ്ടാക്കുന്നത് ചക്കയോട് ചെയ്യുന്ന ഒരു വലിയ അപരാധമായിരിക്കും എന്ന് എനിക്ക് തോന്നി ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടാൽ വിശദമായിട്ട് നിങ്ങൾക്ക് കേൾക്കാം പക്ഷെ ഇപ്പൊ ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം നിങ്ങൾ ഞെട്ടിപ്പോ അതിനൊപ്പ് രസകരമായ ഒരു കാര്യം പറയട്ടെ കോട്ടയത്ത് ചക്കമ്പുഴ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് അവിടെ തോമസ് എന്ന് പറയുന്ന ഒരു കർഷകൻ ഇരുന്നൂറ്റി പത്ത് വെറൈറ്റി ചക്കകളാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ആലോചിക്കുക ആ സ്ഥലത്തിന്റെ പേര് കണ്ടു ചക്കമ്പുഴ അത് ഇങ്ങനെ വന്നല്ലേ എന്തൊരു കോയിൻസിഡൻസ് ഇതിന്റെ ഗുണങ്ങൾ കാരണമുണ്ടല്ലോ ഈ വീഗൻസ് വെജിറ്റേറിയൻസ് മീറ്റ് കഴിക്കുന്നതിന് പകരം ഇപ്പം ചക്കയാണ് കഴിക്കുന്നത് വെയ്റ്റ് ലോസ് മുതൽ ക്യാൻസർ വരെ പ്രിവെന്റ് ചെയ്യാൻ നമ്മുടെ ഈ ചക്കയ്ക്ക് കഴിയും നമ്മുടെ കൊടലിന്റെ ആരോഗ്യം അതിന് നല്ലതാണ് ചക്ക അത് കോൺസ്റ്റിപ്പേഷൻ തടയും ഹൈ ഡയറ്ററി ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നല്ല ബവൽ മൂവ്മെന്റ് അതായത് വൈറ്റിൽ നിന്ന് സുഖമായിട്ട് പോകും നമ്മുടെ കുടലും ആ ഓരോ നാളങ്ങളും ഒക്കെ ശുദ്ധമാക്കി വയ്ക്കാൻ ചക്കയ്ക്ക് കഴിയും ക്യാൻസർ ഉണ്ടാക്കുന്ന കെമിക്കൽസിലെ ക്യാൻസർ കോസിങ് സെൽസിനെയൊക്കെ പിടിച്ചു കെട്ടാനുള്ള കഴിവ് ഈ ചക്കയ്ക്ക് ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ധാരാളം അയേൺ കണ്ടന്റ് ചക്കയിലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിളർച്ച അനീമിയ അതൊക്കെ മാറി നല്ല ബ്ലഡ് സർക്കുലേഷൻ രക്തപ്രവാഹം ഉണ്ടാക്കാൻ ഈ ചക്കയ്ക്ക് കഴിയും ധാരാളം കാൽഷ്യം ഉള്ളത് കൊണ്ട് െൽത്ത് നല്ല എല്ലിന് നല്ല ബലം കിട്ടും അപ്പൊ പണ്ടു കാലത്തൊക്കെ നമ്മൾ പറയില്ലേ നമ്മുടെ കേരളത്തിലൊക്കെ നല്ല ആരോഗ്യമുള്ള ആൾക്കാരായിരുന്നു ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ അവരെനിക്ക് തോന്നുന്നു ഈ ഓരോ സീസൺ ആവുമ്പോൾ ചക്കയും മാങ്ങയും ഒക്കെ തിന്ന് അവർക്ക് അതിൻ്റെതായ ഒരു ഇമ്മ്യൂണിറ്റി പവറും നല്ല എല്ലിനൊക്കെ നല്ല ബലവും ഉണ്ട് അപ്പോൾ നമ്മൾ ചക്കയൊക്കെ സത്യം പറഞ്ഞ് ഇപ്പൊ അധികം കഴിക്കുന്നില്ല എല്ലാവരും കാരണം ചക്ക നന്നാക്കുന്നതും അതിൻ്റെയൊക്കെ പാടും സമയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചക്കയൊക്കെ അങ്ങ് മാറ്റി വെക്കുക പണ്ട് കാലത്ത് ചക്ക സീസൺ ആയ എന്നും ചക്ക കൂട്ടാനായിരിക്കും ചക്ക തിന്ന് 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 സ്ത്രീകളൊക്കെ തടി വയ്ക്കുമെന്നാണ് പറയുന്നത് പക്ഷെ ഇതിലെ തമാശ എന്താണെന്ന് വെച്ചാൽ ചക്ക വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ് പക്ഷെ അമിതമായിട്ട് കഴിക്കുമ്പോഴാണ് ഈ വണ്ണം കൂടുന്നത് പക്ഷെ വെയ്റ്റ് ലോസിനെ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചക്കയ്ക്ക് ധാരാളം ചക്കയിൽ ധാരാളം വാട്ടർ കണ്ടന്റും ഫൈബറും ഉള്ളത് കൊണ്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയർ ഇങ്ങനെ ഫുള്ളായിട്ടിരിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല അതാണിതിൻ്റെ ആ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് കേട്ടോ ഇപ്പം തന്നെ ഞാൻ രാവിലെ ചക്ക പുഴുക്കാണ് കഴിച്ചത് അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല ഇന്ന് അപ്പം സ്റ്റൂ എല്ലാം ഉണ്ടെങ്കിലും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് വിശക്കൊന്നും ഇല്ല അപ്പോൾ എങ്ങനെ എന്താ കാലറീസ് ഇതിൽ കുറച്ച് ഉണ്ട് കാരണം അതായത് ഹൺഡ്രഡ് ഗ്രാം ചക്ക എടുത്താൽ അതിനകത്ത് മുന്നൂറ്റി എത്രയോ കാലറീസ് ഉണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം പഴുത്ത ചക്ക കഴിക്കാൻ കേട്ടോ പക്ഷേ ചക്ക കഴിക്കുമ്പോൾ ഈ ഡയബറ്റീസിന് അത് കൺട്രോൾ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് മനോരമ ന്യൂസിലൊരു വിശ വിശദമായിട്ടുള്ള ഒരു ഇതുകൊണ്ടായിരുന്നു എപ്പിസോഡ് ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ കഴിഞ്ഞ വർഷത്തെ ചക്ക എപ്പിസോഡിൽ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ചക്ക അത് പുഴുങ്ങി കഴിക്കുന്നത് കൊണ്ട് സാധിക്കും അതുപോലെ ഹാർട്ടിന് ഇത് വളരെ നല്ലതാണ് കാരണം ഇതിൽ ഒരുപാട് ഫൈബർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ലെവല് കുറയ്ക്കാൻ ചക്കയ്ക്ക് ചെയ്ത് സാധിക്കും കൊളസ്ട്രോൾ ലെവല് കുറയും അതുപോലെ ഇതിൽ ധാരാളം പൊട്ടാസ്യം ഉണ്ടെന്നും അതുകൊണ്ട് ഇത് സോഡിയത്തെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ആർട്ടറീസിന് നല്ല ബലമായിട്ട് വെക്കും എന്നുമാണ് പറയുന്നത് അതുപോലെ ഈ പൊട്ടാസ്യം നമ്മുടെ ഹൃദയത്തിന്റെ മസിൽ ഫംഗ്ഷന് അത് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയാണ് ഹാർട്ടിന് ചക്ക വളരെയധികം നല്ലതാകുന്നത് പിന്നെ സ്കിന്നിന് ഇത് വളരെ നല്ലതാണെന്ന് പറയുന്നത് സ്കിന്നിന് ഇത് വളരെ നല്ലതാണ് ആന്റി ഏജിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട് കൊളാജൻ ഇതിൽ ധാരാളമുണ്ട് അതുകൊണ്ട് ഒരു ചക്കക്കുരു ഫേഷ്യൽ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ കാഴ്ചശക്തിക്ക് വളരെ നല്ലതാണ് വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് ഈ കണ്ണിന് ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ ഇതിൽ വൈറ്റമിൻ എ ധാരാളം ഉള്ളതുകൊണ്ട് കഴിയുമെന്നു പറയുന്നത് അതുപോലെ അൾട്രാ വയലറ്റ് റേസിൽ നിന്നും കണ്ണിന് പ്രൊട്ടക്ഷൻ നൽകാൻ ചക്കയിലുള്ള ചില ഗുണങ്ങൾക്ക് സാധിക്കും അതുപോലെ ചക്കയിൽ ധാരാളം പ്രോട്ടീൻ കാൽഷ്യം ഫോസ്ഫറസ് അയോൺ പ്രോട്ടീൻ ഫൈബർ ഇതെല്ലാം ഉണ്ട് മുഖത്തെ ചുളിവ് മാറ്റാൻ ചക്കക്കുരു ഫേഷ്യലിന് കഴിയും കേട്ടോ മാത്രമല്ല നല്ല ഗ്ലോ സ്കിന്നിന് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചക്കയുടെ വിശേഷങ്ങൾ നല്ല പച്ച ചക്ക എടുത്ത് നന്നാക്കി ചക്കക്കുരു ഒക്കെ മാറ്റിയിട്ട് നമ്മൾ കുക്കറിൽ വെച്ച് വേവിക്കണം കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടണം കുരുമുളക് പൊടിയുടെ ആ മണം ചക്കയുടെ ഈ ഒരു പുഴുക്കിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും നൽകും കേട്ടോ അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് കല്ലുപ്പ് ഞാൻ കല്ലുപ്പാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും ഒരു ചില കറികൾക്ക് കല്ലുപ്പ് ഇട്ടാൽ ചേരാതെ വരുമല്ലോ അപ്പോൾ മാത്രം ചെറുപ്പ പൊടി ഉപ്പ് ഉപയോഗിക്കാറുണ്ട് പക്ഷെ ആരോഗ്യത്തിന് എപ്പോഴും കല്ലുപ്പാണ് നല്ലത് ഞാൻ ഉപ്പിനെ കുറിച്ചുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ദയവായിട്ട് എല്ലാവരും ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും കേട്ടോ പിന്നെ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം ഇതിപ്പോൾ ഇതാ കല്ലുപ്പ് ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചതാണ് അത് കുറച്ചും കൂടിയൊക്കെ കിട്ടു എന്നിട്ട് നമുക്കൊരു രണ്ട് വിസിൽ കേൾക്കണം അപ്പോൾ അത് നന്നായിട്ട് വേവും അതിലൊരു പകുതിയോളം വെള്ളവും ഒഴിച്ചു കേട്ടോ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണേ ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ വെച്ച് നന്നായിട്ട് വേവിക്കണം ഇപ്പം നല്ല കുക്കറിൽ വേവിക്കുമ്പോഴാണ് എനിക്കൊന്ന് നല്ല ഒരു വെന്ത് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ അരപ്പ് ഞാൻ കാണിച്ചുതരാം തേങ്ങ ജീരകം വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതിൽ കുറച്ച് വെളുത്തുള്ളി കൂടുതൽ എടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ചക്കയ്ക്ക് ഒരു ഗ്യാസ് എന്ന് ഉള്ള ഒരു പ്രശ്നമില്ലേ അപ്പോൾ അത് ഈ വെളുത്തുള്ളി ഇടുമ്പോൾ അത് ശരിയാവും എന്താ കുക്കറൊക്കെ തുറന്നു ഒന്നും കൂടെ ഒന്ന് വെന്തൊടയാനുണ്ട് അത് അരപ്പും കൂടെയൊക്കെ ചേരുമ്പോൾ ശരിയാവും ഇനി കുറച്ച് നല്ല വിസ്താരമുള്ള ഒരു പാനില് ഈ ചക്കക്കുരു ഉണ്ടല്ലോ നേരത്തെ പുഴുങ്ങി വേറൊരു കുക്കറിൽ വെച്ച് ചക്കക്കുരു പുഴുങ്ങി അല്ലെങ്കിൽ ഇത് രണ്ടും രണ്ട് വേവായിട്ട് കിടക്കും അപ്പോൾ ചക്കക്കുരു പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഈ ഒരു പാനിൽ ആദ്യമേ ഇട്ടു എന്നിട്ട് ഈ വേവിച്ച ചക്ക അതിൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ അരപ്പ് നേരത്തെ നമ്മൾ എടുത്തില്ലേ അതെല്ലാം അരച്ച് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് അങ്ങ് ചേർക്കുക നന്നായിട്ട് മൂടി വെച്ച് ഒന്നും കൂടെ വേവിച്ച് ഉപ്പൊക്കെ ഒന്ന് പാകത്തിനാക്കി നോക്കണം ഇത ഇതുപോലെ ചതച്ചെടുത്താൽ മതി ഒരുപാട് വെള്ളമായ കൊള്ളൂല കേട്ടോ അപ്പോൾ വെള്ളം എപ്പോഴും നമുക്കൊരു ആവശ്യത്തിന് വെള്ളം ചേർക്കാവുള്ളൂ ഇപ്പോൾ തേങ്ങ ഞാൻ ചതക്കുകയോ ചെയ്തത് ചക്ക വെള്ളം ഒഴിച്ച് വേവിച്ചപ്പോൾ ആ വെള്ളം മതി അപ്പോഴല്ലേ നമുക്കൊരു പുഴുക്ക് പോലെ കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ചക്ക പുഴുക്ക് പാത്രത്തിൽ കിടന്ന് ഓടിക്കളിക്കും അതെ അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു പിന്നെ കടുവറുത്തും ചേർത്തു കടുകറുക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അത് ഞാൻ കാണിക്കാൻ പറ്റിയിട്ടില്ല അത് നിങ്ങൾ എന്തായാലും അറിയാമല്ലോ അപ്പോൾ അതങ്ങ് ചേർക്കാം ഇനി ഇത് മീനില്ലാത്ത മീൻ കറിയാണെ എണ്ണ വെച്ചു ഇത് അത്രയും വിശദമായിട്ട് എടുത്തിട്ടില്ല വേണമെങ്കിൽ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം ഇതിൽ ഉലുവയിട്ട് പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളി നന്നായിട്ട് വഴറ്റി ബ്രൗൺ കളറാക്കണം ഇത് ഈ ഉള്ളി ബ്രൗൺ കളറാവുന്നതിലാണ് ടേസ്റ്റ് ഒളിച്ചിരിക്കുന്നത് സവാള ചേർക്കുക പിന്നെ എന്നിട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റി നല്ല ബ്രൗൺ കളർ ഇവിടെ കുറച്ച് ക്ഷമ വേണം ഇവിടെ ക്ഷമയുണ്ടെങ്കിലേ കറിക്ക് രുചി ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മുടെ ഫ്രിജിൽ എപ്പോഴും പറയും നിങ്ങൾ ഈ ഉള്ളി വഴറ്റുന്നത് ശരിയാവാതെ വരുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഇല്ലാത്തത് പിന്നെ അതിനകത്ത് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഞാൻ ഫിഷ് മസാലയുണ്ട് നമ്മുടെ ശാന്തിഗിരിയുടെ ഫിഷ് മസാലയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആ ഫിഷ് മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി അത് ഇതിനകത്ത് ഞാൻ കാണിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ കുറച്ച് പുളിയുടെ വെള്ളം ഒഴിക്കണം അതാണ് ഇതിനകത്ത് ഒരു ഗ്രേവി ആവുന്നത് കേട്ടോ പിന്നെ ഇഞ്ചിയും പച്ചമുളകും രണ്ട് വെളുത്തുള്ളിയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്തു നന്നായിട്ട് വഴറ്റി ആ പുളി വെള്ളത്തിൽ ഉപ്പും ഇട്ട് ഇത് വെന്തിങ്ങനെ ഒരു ക്രീമി ടെക്സ്ചറിലാവണം അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് മനസ്സിലായി എന്നിട്ട് ഇത് ആ ചൂടിങ്ങനെയുള്ള ആ ചക്ക പുഴുക്കിൻ്റെ മുകളിലേക്ക് ഈ മീനില്ലാത്ത മീൻകറിയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് ഒരു പിടി പിടിച്ചാൽ എൻ്റെ സാറേ എന്ന് എല്ലാവരും പറയുമല്ലോ രുചിയുള്ള സാധനമൊക്കെ എടുത്താൽ പറയുന്ന ആ ഡയലോഗ് തന്നെ പറയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അങ്ങോട്ട് മറക്കണ്ട ആ കമന്റും കൂടെ ഒന്ന് അങ്ങോട്ട് എഴുതി അങ്ങോട്ട് ഇട്ടോളാം സദ്ഗ്രീ ശരണം